നമസ്കാരം. പ്രിയമുള്ളവരെ, നമ്മൾ രാജ്യം ഇന്ന് 74-ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. നന്മയുടെ, അതിജീവനത്തിന്റെ, ത്യാഗത്തിന്റെ സ്മരണ പുതുക്കുന്നതാണ് ഓരോ സ്വാതന്ത്ര്യ ദിനം. എന്നാൽ ഇന്ന് നമുക്കറിയാം, നമ്മുടെ ലോകം കോവിഡ് എന്ന മഹാമാരിയെ ശക്തിയുക്തമായി അതിജീവിക്കുകയാണ്. ഒരു ചെറിയ കീടാണുവിന് മുമ്പിൽ മനുഷ്യന്റെ സഞ്ചാര സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെട്ട് നാം വീടുകളിൽ ഒതുങ്ങുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ സ്വാതന്ത്ര്യത്തിന്റെ അർത്ഥം എന്നുള്ളത് കോവിഡിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എന്നായി മാറിയിരിക്കുന്നു. അപ്പോൾ ശാരീരികമായ അകലം പാലിച്ചുകൊണ്ട് സാമൂഹികമായ ഒത്തൊരുമയിലൂടെ ഒരു പുതിയ നവോത്ഥാനത്തിന്, പുതിയ സ്വാതന്ത്ര്യത്തിന് സ്വാതന്ത്ര്യ സമര സേനാനികളായി മാറുകയാണ് നാം ഓരോരുത്തരും എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. വിദ്യാഭ്യാസ മേഖലയിലും കാർഷിക മേഖലയിലും തുടങ്ങി എല്ലാവിധ മേഖലകളിലും ഭാരതത്തിന്റെ പ്രാവീണ്യം വർദ്ധിച്ചു വന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ തന്നെ ദാരിദ്ര്യം അനുഭവിക്കുന്ന, പട്ടിണി അനുഭവിക്കുന്ന, നിരക്ഷരത അനുഭവിക്കുന്ന നിരവധിയായ ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട് എന്ന് പറയുമ്പോൾ സ്വതന്ത്ര രാജ്യം മുന്നോട്ട് വെച്ച, സ്വതന്ത്രമായ ഭാരതം മുന്നോട്ട് വെച്ച ആശയങ്ങളും ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും എത്രത്തോളം പ്രാവർത്തികമാക്കുവാൻ നമുക്ക് സാധിച്ചു എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അവകാശങ്ങളോടൊപ്പം തന്നെ കടമകൾ കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം പുലരുന്നത്. പ്രിയമുള്ളവരെ, യുവാക്കളായ നമ്മളാണ് ഒരു പുതിയ യുഗത്തെ, ഒരു പുതിയ കാലഘട്ടത്തെ, പുതിയ രാജ്യത്തെ അടയാളപ്പെടുത്തേണ്ടത്. സുസ്ഥിരമായ വികസനം എന്ന കാഴ്ചപ്പാടോടുകൂടി നമുക്ക് ശക്തിയുക്തമായി മുന്നേറാം. ഇന്ത്യ എന്ന രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന് ഹൃദയത്തിൽ ചേർത്തു വെച്ച് പറയുമ്പോൾ മനുഷ്യത്വത്തോടുകൂടി മനുഷ്യരായി മാറുവാൻ ഈ സ്വാതന്ത്ര്യ ദിനം നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. അങ്ങനെ മനുഷ്യരായി, മനുഷ്യത്വമുള്ളവരായി, എല്ലാവരെയും സ്നേഹിക്കുന്നവരായി, സാഹോദര്യം പുലർത്തുവാൻ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം.